സംഭവം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഫയർഎക്സ്റ്റിംഗ്വിഷറുമായിട്ട് വണ്ടി കത്തുന്നതിൻ്റെ അടിയിൽ കയറി ഫയർഎക്സ്റ്റിംഗ്വിഷർ അടിച്ചത് എടുത്താനായിട്ട് അദ്ദേഹം ശ്രമം നടത്തി. ശകലം കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പോക കണ്ടു. ഞാൻ പറഞ്ഞടാ ഓടി തോണ്ടടാ ഓടിച്ചു. അന്നേരം ഇവൻ അണ്ണോന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അവിടെ. ബസ്സിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇപ്പം ബസ്സിന് തീ പിടിച്ച് ബസ്സിനുണ്ടായ നഷ്ടങ്ങൾ അത് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും സേഫായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും. ആ പുക ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേ കുട്ടികളെ വെളിയിറക്കി, അടുത്ത വീട്ടിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വണ്ടി പിണ്ണിക്കരയിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് ആല റൂട്ടിലൂടെ വരുന്ന സമയത്താണെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ആയി പമ്മുന്ന്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി നിർത്തി ബ്രേക്ക് എന്താണെന്ന് അന്വേഷിക്കുന്നു. അപ്പം നോക്കുന്ന ചെറിയ പുക. അപ്പോഴത്തേനും കുട്ടികളോട് വെളിയിലിറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പിള്ളേർ കുട്ടികളെല്ലാം വെളിയിലിറങ്ങി അവരെ സുരക്ഷിതരാക്കി. ഞങ്ങൾ ഫയർ എക്സ്റ്റൻഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായോട് പറഞ്ഞു പെട്ടെന്ന് തീ അണയ്ക്കാൻ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുക വരുന്നിടത്തേക്ക് അടിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു. മേളിൽ നിന്നും അടിയിൽ നിന്നും എല്ലാം ഞങ്ങൾ മൂന്ന് സിലിണ്ടറും പ്രയോഗിച്ചു. കുട്ടികളെ എല്ലാം അടുത്ത വീട്ടിൽ കയറ്റി സുരക്ഷിതരാക്കി നിർത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വരാന് അവരെ റെയിൽവേ ട്രാക്ക് അടച്ചിരിക്കുകയായിരുന്നുണ്ട്. അവർക്ക് ഇച്ചിരി ലേറ്റാകും വന്നു. ആ പുക ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേ കുട്ടികളെ വെളിയിറക്കി അടുത്ത വീട്ടിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. എത്രയായി അവിടുന്ന് ഇതിലെ സ്ലോവിലാണ് വണ്ടി വന്നത്? അപ്പോഴേ ഡ്രൈവർക്ക് ഏതോ ഡൗട്ട് തോന്നി. അവിടെ ഇല്ല, അവിടെ ചെന്നപ്പം ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ചെറിയ പുക ഉയരാൻ തുടങ്ങി. ഉടനെ അവിടെ നിർത്തിയിട്ട് കുട്ടികളെ എല്ലാം ഇറക്കി അല്പം കഴിഞ്ഞപ്പോൾ അടിയിന് തീ. അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ തീ മാറിയിട്ട് അതിൻ്റെ ഉള്ളു മൊത്തം പുക തീയും ഒക്കെ ആയിട്ട് ഫയർ വോഷിന് വന്ന അത് കെടുതിയത്. മോനെ തോണ്ടടാ കുഞ്ഞുങ്ങൾ ടയർ പഞ്ചറായിരിക്കും, കുഞ്ഞുങ്ങൾ കളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ശകലം കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പുക കണ്ടു. ഞാൻ പറഞ്ഞടാ ഓടി തോണ്ടടാ ഓടിച്ചു. അന്നേരം ഇവൻ അണ്ണോന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അവിടെ ജെയ്സൻ്റെ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോഴത്തേക്ക് പുക മേളിലോട്ട് പോകാം. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി. മൂന്ന് കുഞ്ഞുങ്ങളുടെ ബാഗ് അതിനുള്ളിലായിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് നാല് കുഞ്ഞുങ്ങളാണ് ആ സ്കൂളിലേക്ക് വരുന്നത്. അതിൽ രണ്ട് കുട്ടികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇതറിഞ്ഞ് ഓടി വരികയുണ്ടായി. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ബസ്സിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരെ അടുത്തൊരു വീട്ടിൽ ഗേറ്റിനുള്ളിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചിരുന്നു. ഒരു പോറൽ പോലും ഒന്ന് രണ്ട് പേരുടെ ബാഗോ ബുക്കുകളോ ഒക്കെ നഷ്ടപ്പെട്ട് കാണും, അല്ലാതെ ഒരു നഷ്ടങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനെ ഞാൻ നമിക്കുന്നു, ആ ഡ്രൈവറിനെ. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ശ്രീകുമാർ ഞങ്ങളെ വിളിക്കുകയും വിവരം അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ ഉടനെ തന്നെ സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റി ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ആശ്വാസം തോന്നി. കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു വീട് അടുത്തുള്ള ആ വീട്ടിൽ സുരക്ഷിതരാണ് എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാടാണ്. ഞങ്ങളതൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ആശ്വാസം തോന്നി. എന്തായാലും ആ കുഞ്ഞുങ്ങളെയെല്ലാം സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു 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 മനധൈര്യമുണ്ടല്ലോ, ആ അത് പ്രത്യേകം പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലെ ജീവനക്കാരനായിട്ട് വർഷങ്ങളായിട്ട് ഏകദേശം 10-35 വർഷമായിട്ട് സ്കൂൾ ജീവനക്കാരനാണ്. ഇന്നേ വരെ ഞങ്ങളുടെ സ്കൂളിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതിയോ അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു ജീവനക്കാരൻ തന്നെയാണ് അദ്ദേഹം. ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ്. ഇപ്പം ബസ്സിന് തീ പിടിച്ച് ബസ്സിനുണ്ടായ നഷ്ടങ്ങൾ അത് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും സേഫായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഞങ്ങളതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം ഈ ഒരു നാട്ടുകാരുടെ ഒരു സ്ഥാപനമാണ് സ്കൂളാണിത്. ആ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ പോലും ഈ പ്രദേശത്തുള്ള ഈ അയൽവാസികളായിട്ടുള്ള നാട്ടുകാരും എല്ലാം അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിക്കുന്നതാണ് കണ്ടത്. ഇന്നുവരെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. വണ്ടിയുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ്. ശ്രീകുമാർ ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് തന്നെയാണ്. ശ്രീകുമാറിൻ്റെ ഈ പ്രവൃത്തി, ഞങ്ങളീ സ്ഥലത്ത് വന്നപ്പോൾ ഈ നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും അതുപോലെ ഇന്ന് പത്രമാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു ചിരഞ്ജീവി, അദ്ദേഹത്തെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ ധൈര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഈ സംഭവം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഫയർ എക്സ്റ്റിംഗ്വിഷറുമായിട്ട് വണ്ടി കത്തുന്നതിൻ്റെ അടിയിൽ കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ അടിച്ചത് എടുത്താനായിട്ട് അദ്ദേഹം ശ്രമം നടത്തി. അപ്പോൾ ഈ രണ്ട് ജീവനക്കാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ജീവനക്കാരാണ്. മറ്റ് ഡ്രൈവർമാർക്ക് ഒരു മാതൃകയാണെന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചിന്തിക്കാം. സത്യത്തിൽ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും ഒക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമല്ലല്ലോ. ഏതായാലും ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. അതെ, ആ സമയത്തുള്ള ഫീലിങ്സ് എന്തായിരുന്നു? ഞാൻ പെട്ടെന്ന് കുട്ടികളെ ഇറക്കുമല്ലായിരുന്നു.
പെട്ടെന്ന് കുട്ടികളെ ഇറക്കി പെട്ടെന്ന് തന്നെ ഫയർ ആ സിലിണ്ടർ എടുത്ത് പോകാണെന്ന് ഭാഗത്തേക്ക് അടിക്കാൻ ചിരഞ്ജീവിയോട് പറയുന്നു. ചിരഞ്ജീവി പ്രവർത്തിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇറക്കി വെളിയിലേക്ക് ഇറക്കി സുരക്ഷിതമാകുന്നു. മാനസികമായിട്ട് അപ്പം സമാലൊന്നും തെറ്റിയിട്ടില്ല. ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. അതുകൊണ്ട് അതെല്ലാം നടന്നു. പിന്നീട് നമ്മൾ 3 സിലിണ്ടർ ഉപയോഗിച്ച് ഇത് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് നമ്മുടെ ബാലൻസ് നിന്നില്ല. കുട്ടികളുടെ സുരക്ഷിതമായ ആശ്വാസമുണ്ട്. അതിൻ്റെ സമാധാനമുണ്ട്. ഈശ്വരന് നന്ദി.